എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുന്നേ, അതായത് രണ്ട് മൂന്ന് ആഴ്ച ഉണ്ടാവും, ഞാനൊരു സീറം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഫേസിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സീറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, അപ്പോൾ രാത്രി നേരത്ത് നമ്മൾ നമ്മുടെ മുഖത്ത് എന്താണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാൻ പോണേറ്റും മുന്നേ ഫുള്ള് മേക്കപ്പൊക്കെ ചെയ്ത് ഭയങ്കര ഹെവി ആയിട്ട് നമ്മുടെ ഫേസ് ഉണ്ടെങ്കിൽ, അതായത് സ്കിന്ന് നല്ല ഹെവി ആയിട്ട് കുറേ കട്ടിയിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അത് സ്കിന്നിന് ദോഷമേ ചെയ്യുള്ളൂ. കാരണം രാത്രി നേരത്താണ്, നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ സ്കിന്നിൻ്റെ റിപ്പയറിങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യുന്ന സാധനങ്ങൾ വേണം നമ്മുടെ മുഖത്ത് ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഫുള്ളായിട്ട് എന്താ പറയുക, ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ടൊരു സീറം, ഫേസ് സീറം, അതായത് നൈറ്റ് സീറം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതൊരു മൂന്ന് നാലാഴ്ച ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കത് സീറം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പകുതി ബീട്രൂട്ടും ഒരു വലിയ ക്യാരറ്റിൻ്റെ കാൽ ഭാഗം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് ആദ്യത്തെ ഒരു ബാച്ച് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അരയ്ക്കാതെ ഈ ഗ്രേറ്റ് ചെയ്തതെല്ലാം കൂടിയിട്ട് ഞാനൊരു അരിപ്പയിൽ ഇട്ടിട്ട് എന്നിട്ട് നന്നായിട്ടിങ്ങനെ സ്പൂണുകൊണ്ട് നന്നായിട്ട് അമർത്തി അമർത്തി അതിലെ ജ്യൂസ് എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടതാണ്. ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഇതുപോലെ സ്പൂണുകൊണ്ട് നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ജ്യൂസ് എല്ലാം കൂടി വരും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് കുറച്ച് നേരം സമയം എടുത്ത് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിലെ ജ്യൂസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പണി എളുപ്പം കഴിയാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കാം. പക്ഷെ അതിനേക്കാളും ഇതിലാണ് നമുക്ക് ഫുള്ള് ജ്യൂസ് ഉള്ളതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ ക്യാരറ്റും ബീട്രൂട്ടിൻ്റെയും നമ്മൾ ജ്യൂസ് പിഴിഞ്ഞത് എടുത്തതിൻ്റെ അത് ഇത്രയും മതിയാവും നമുക്കിതൊരു ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഇതിൻ്റെ ആ ജ്യൂസ് വരും. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഞാനിവിടെ ആലോവേര ജെല്ലാണ് നെക്സ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റോറിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിലിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഒരു സ്പൂണ് എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആലോവേറ ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഫ്രഷ് ആ ആലോവേറ കറ്റാർവാഴ പ്ലാന്റിൽ നിന്ന് ആ ഇതിൽ നിന്ന് നമുക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ അതും എടുക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ആ ജ്യൂസും ഈ കറ്റാർവാഴയുടെ ജെല്ലും കൂടിയിട്ട് നന്നായിട്ട് യോജിക്കണം ഈ ജ്യൂസിൻ്റെ കൂടെ. എന്നിട്ട് അതിലേക്ക് അടുത്തത് ആഡ് ചെയ്യണത് വിറ്റമിൻ ഇ ഓയിലാണ്. അപ്പോൾ എനിക്കിതുപോലെ ലൂസിൽ കിട്ടിയതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാപ്സ്യൂളാണ്, ഈവിയോൺ ക്യാപ്സ്യൂളാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് ക്യാപ്സ്യൂള് എടുക്കാം. എന്നിട്ട് രണ്ട് ക്യാപ്സ്യൂള് അത് പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ട് യോജിപ്പിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് മാത്രമായിട്ടും യൂസ് ചെയ്യാം, ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് രണ്ടും കൂടിയാണെങ്കിൽ നല്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുപോലൊരു മിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാദ്യം കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സീറമാണ്, നല്ലൊരു ഗ്ലോവും കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കയ്യിൽ വെറുതെ ചുമ്മാ ഒന്നിട്ട് നോക്കിയതാണ്. ഇനി അതൊരു ബോട്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് കഴുകി, ബോട്ടിലോ ചെറിയ ഡപ്പയോ എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിൽ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഒരു ഒരാഴ്ച, 1 വീക്ക് to 10 days വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ, മാക്സിമം 10 ദിവസം വരെ യൂസ് ചെയ്യാം. 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത ബാച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതേ ബോട്ടിൽ സ്റ്റോർ ചെയ്തതാണിത്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സീറം ഇത് ഞാൻ കാണിച്ചുതരാട്ടെ. താഴെപ്പോട്ടത് നമ്മുടെ സീറം ഇത്രയും മതിയാവും, അതായത് ഒരു 10 ദിവസം ഒരാഴ്ച 10 ദിവസത്തിനൊക്കെ ഇത്രയും ധാരാളമാണ്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. ഞാനൊരു ഫില്ലറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലറിൽ കുറച്ചെടുക്കുക, കുറച്ച് ഇത്രയൊന്നും വേണ്ട, അതെ കുറച്ചെടുക്കുക, അത് നമ്മൾ അപ്ലൈ ചെയ്യുക നെറ്റിയിൽ. ഇവിടെ ഇനി ഫില്ലർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട്
എടുക്കുക. അപ്ലൈ ചെയ്ത് കണ്ണിൻ്റെ അടിയിലും നെറ്റിയിലും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. നെറ്റിയിലൊക്കെ ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. കഴുത്തിലും നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്യാതെ കഴുത്തിലും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കത് ഒരു തുള്ളി ചുണ്ടത്തും അപ്ലൈ ചെയ്യാം. അപ്പം ചുണ്ടിൻ്റെ സൈഡിലുള്ള ഈ കറുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും നല്ലതാണ്. ചുണ്ടത്തും അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതെ, നല്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് കഴുകുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ടോണർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യുക. ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ, ഞാൻ വിറ്റമിൻ സി ടോണറും പിന്നെ അതേപോലെ തന്നെ ഉലുവയുടെ ടോണർ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ടോണർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ടോണർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതാക്കിയതിന് ശേഷം ഈ സീറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടക്കാം. അത്ര തന്നെ. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റായിട്ടും നല്ലൊരു സപ്പിളായിട്ടൊക്കെ ഇരിക്കണം. കാരണം നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും സ്കിന്നിൽ. അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം പോരാ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ബാച്ച് നമ്മൾ ഉണ്ടാക്കിയതേ, ഇതുപോലെ ഒരു ബാച്ച് ഉണ്ടാക്കിയത് ഒരു 10 ദിവസം വരെ ആയിരിക്കും. അപ്പോൾ ഒരു മാസത്തിന് എന്താ പറയുക, ഒരു 3-4 ബാച്ച് ഉണ്ടാക്കേണ്ടി വരും. ഒന്നുമില്ല, ഒരു പകുതി ക്യാരറ്റും ഒരു പകുതി ബീട്രൂട്ടും ഒരു 1/4 ഭാഗം ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ എല്ലാവരുടെ വീട്ടിലും ആലോവേറ ജെൽ ഉണ്ടാവും. പിന്നെ ഈ ഈവിയോൺ ക്യാപ്സ്യൂളൊക്കെ എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അധികം വിലയൊന്നുമില്ല. ഒരു 10 എണ്ണത്തിൻ്റെ ഒരു സ്ട്രിപ്പ് എന്നും പറഞ്ഞാൽ അതൊരു 25-30 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സീറമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ചെറിയ കുട്ടികൾക്ക്, അതായത് ചെറിയ നല്ല തീരെ ചെറിയ കുട്ടികളല്ല, ഒരു 10 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ആണുങ്ങൾക്കും യൂസ് ചെയ്യാം. കാരണം 1-2 വീഡിയോയിൽ ഞാൻ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഓരോരോ പാക്കൊക്കെ നമ്മൾ ഞാനിടുന്നത് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീറം എല്ലാവർക്കും യൂസ് ചെയ്യാം, അതായത് 10 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ എന്താ പറയുക, ആണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സീറമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നെയായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചേഴ്സ് അയച്ചു തരാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലൊരു ചാനൽ, ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് പറഞ്ഞാൽ അത്രയും സന്തോഷം. അപ്പോൾ മാക്സിമം എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.